DCB മീഡിയയിലേക്ക് സ്വാഗതം. നാളെ ജനുവരി 31 പൂർത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിലൊന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും നിങ്ങളെയും ബാധിക്കുന്നതായിരിക്കും. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മാസം തുടക്കത്തിൽ റേഷൻ വിതരണ കരാറുകാരുടെയൊക്കെ സമരം നടന്നതുകൊണ്ട് വൈകിയാണ് ജനുവരി റേഷൻ കടയിൽ എത്തിച്ചേർന്നത്. എങ്കിലും റേഷൻ വിതരണം നീട്ടുവാനുള്ള സാധ്യത ഇല്ല എന്നറിവായിട്ടുണ്ട്. അതിനാൽ ജനുവരി റേഷൻ വാങ്ങാത്തവർ നാളെ 31 തന്നെ വാങ്ങേണ്ടതാണ്. ജനുവരി മാസം മുതൽ AY, മഞ്ഞ, PHS, പിങ്ക് എന്നീ റേഷൻ കാർഡുകാർക്ക് 5 റേഷൻ വിതരണം സൗജന്യമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിനാൽ ഈ മാസം മുതൽ അവർക്ക് സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കും. അതുപോലെ ജനുവരി മാസത്തെ സപ്ലൈകോ വഴിയുള്ള 13 സബ്സിഡി പലവ്യഞ്ജനങ്ങൾ സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ നിന്നും എല്ലാ റേഷൻ കാർഡുകാർക്കും നാളെ കൂടി ലഭിക്കും. എല്ലാ ഇനങ്ങളും സ്റ്റോക്കില്ലെങ്കിലും അരി ഉൾപ്പെടെയുള്ളവ നാളെ കൂടിയേ ജനുവരി വിഹിതമായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു അറിയിപ്പാണ്, സംസ്ഥാനത്ത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീകൾക്ക് എല്ലാ വർഷവും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്താണ് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ഈ വർഷത്തെ പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. 2024 പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് ജനുവരി 1 60 താഴെയുള്ളവർ, അതായത് 60 പൂർത്തിയായവർ ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. എങ്കിൽ പോലും 2024 ക്ഷേമ പെൻഷൻ ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഈ രേഖകൾ മറക്കാതെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, വാഹനമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാസ്ടാഗിനെ സംബന്ധിച്ചുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് ജനുവരി 31 മുൻപ് നിങ്ങളുടെ ഫാസ്ടാഗ് KYC രേഖകൾ സമർപ്പിച്ച് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ജനുവരി 31 ശേഷം ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ KYC പുതുക്കാത്ത ഫാസ്ടാഗുകൾ ക്യാൻസൽ ആകുകയോ അല്ലെങ്കിൽ ഇത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യും. ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് സമ്പ്രദായം നിലവിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാസ്ടാഗ് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളിലേക്ക് ബന്ധിപ്പിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പദ്ധതി കൊണ്ടുവരുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഒരു വാഹനം ഒരു ഫാസ്ടാഗ് പദ്ധതി. അതിനാൽ KYC പൂർത്തിയാക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് വാഹനത്തിൻ്റെ RCയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത തെറ്റുവന്ന നിർജ്ജീവമായ നമ്പറുകൾ കൊടുത്തവരാണ് ഭൂരിഭാഗം പേരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിശദീകരണം. 60% വരുന്ന വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ RCയും മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കാത്തത് മൂലവും തെറ്റായ നമ്പർ ബന്ധിപ്പിച്ചത് മൂലവും അതുപോലെ നിർജ്ജീവമായ നമ്പർ ബന്ധിപ്പിച്ചത് മൂലവുമൊക്കെ വാഹനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പിഴ വരുമ്പോൾ SMS വഴി അറിയുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പിന്നീട് ഏതെങ്കിലും അത്യാവശ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെടുമ്പോഴായിരിക്കും ഈ പിഴയുടെ കാര്യം അറിയുന്നത്. പിഴയുള്ള കാര്യം അറിഞ്ഞു വരുമ്പോഴേക്കും ഓൺലൈനായി പിഴ അടയ്ക്കേണ്ട സമയപരിധിയും കഴിഞ്ഞിരിക്കും. പിന്നീട് കോടതി നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ സാഹചര്യം ഒഴിവാക്കുവാനാണ് RCയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ പരിശോധിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നത്. മറ്റൊരറിയിപ്പാണ്, BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ ആനുകൂല്യത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാം. പ്രതിമാസം 15,000 ലിറ്ററിന് താഴെ ഉപയോഗമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കുവാൻ ജനുവരി 31 വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും ജനുവരി 31 പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ മാറ്റിവെക്കുകയും കുടിവെള്ള ചാർജ് കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ. മറ്റൊരറിയിപ്പാണ്, കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംശദായമടക്കുന്നതിൽ 24 കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കാലപരിധിയില്ലാതെ അംശദായ കുടിശ്ശിക സഹിതം അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനായി ജനുവരി 31 വരെ സമയം അനുവദിച്ചിട്ടുള്ളത്. കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഓരോ വർഷത്തിനും 10 പിഴ ഈടാക്കുന്നതായിരിക്കും. കുടിശ്ശിക അടയ്ക്കുവാൻ വരുന്നവർ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി കൊണ്ടുവരേണ്ടതാണ്.
മറ്റൊരു അറിയിപ്പ്, പഠനത്തിനും മത്സര പരീക്ഷാ പരിശീലനത്തിനുമുള്ള വിദ്യാസമുന്നതി സ്കോളർഷിപ്പുകൾക്ക് February 6 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 400,000 രൂപയിൽ കവിയാത്ത മുന്നോക്ക വിദ്യാർത്ഥികൾക്കാണ് അവസരം. വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡുമായി പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് അപേക്ഷ നൽകേണ്ടത്. തുടർ വർഷങ്ങളിലും സഹായം വേണ്ടവർ ഓരോ വർഷവും പുതിയ അപേക്ഷ നൽകണം. മുഖ്യമായും കേരളത്തിൽ പഠിക്കുന്നവർക്കാണ് സഹായം ലഭിക്കുക. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് സഹായ വിതരണം. അപേക്ഷ അയക്കേണ്ട വിലാസം L2 കുലീന, PC 9/476, ജവഹർ നഗർ, കവടിയാട്, തിരുവനന്തപുരം 6950003. വിശദവിവരങ്ങൾക്കായി 0471-231-1215 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.